62 ലക്ഷം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് 4,800 രൂപ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നു. ഇവർക്ക് കുടിശ്ശിക ലഭിക്കില്ല. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡുകൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3,200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലൂടെ നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും എല്ലാ തുകയും ലഭിക്കും. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുക ലഭിക്കില്ല. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പൂർത്തിയാക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ അവസരമുണ്ട്. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സർക്കാർ നടപടി. പെൻഷൻ വൈകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക CPI ഉൾപ്പെടെ ഇടതുമുന്നണി യോഗത്തിൽ പങ്കുവച്ചു. ക്ഷേമ പെൻഷൻ പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാർ ആണെന്ന നിലപാടിലായിരുന്നു സംസ്ഥാനം. എന്നാൽ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്നായിരുന്നു സർക്കാർ വൃത്തങ്ങളുടെ മറുപടി. താങ്ക്സ് ഫോർ വാച്ചിങ്.